പാർട്ടിക്കുള്ളിൽ ഈ പി പി ദിവ്യ കുറ്റക്കാരിയല്ല എന്ന മട്ടിലുള്ള പ്രചരണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി പി പി ദിവ്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എ ഡി എമ്മിനെ കുരുക്കിയുള്ള കളക്ടറുടെ ഒരു മൊഴിയുണ്ടല്ലോ, അത് പി പി ദിവ്യക്ക് ഒരു കച്ചത്തുരുമ്പായി തീരുകയും ചെയ്യും. ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് തലശ്ശേരി കോടതിയിലുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബവും കേസിൽ കക്ഷി ചേരും. അന്വേഷണ പുരോഗതിയും കുറ്റസമ്മത മൊഴിയും പോലീസ് കോടതിയെ അറിയിക്കും. ശ്യാം ദേവരാജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ വളരെ വിശദമായി ഈ ജാമ്യഹർജിക്ക് മുമ്പ് കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഏതൊക്കെ സാധ്യതകൾ, എന്തുകൊണ്ട് ജാമ്യം അനുവദിക്കും, എന്തുകൊണ്ട് ജാമ്യം അനുവദിക്കില്ല, ഇതിൽ നിയമവൃത്തങ്ങൾ എല്ലാവരും പറയുന്നത് സാധാരണ രീതിയിൽ ഇത്തരം ഒരു മുൻകൂർ ജാമ്യഹർജി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടു വന്നാൽ അനുവദിക്കലാണ് പതിവ്. ഇത് നിരസിച്ചതിന് ചില സവിശേഷ സാഹചര്യങ്ങളുണ്ട് എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ജാമ്യഹർജിയുമായി പി പി ദിവ്യയുടെ അഭിഭാഷകൻ പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ കോടതി മുമ്പാകെ താൻ വെളിപ്പെടുത്തും എന്നാണ് ഇന്നലെ വിശ്വൻ പറഞ്ഞിരിക്കുന്നത്. കളക്ടറുടെ മൊഴി അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിജിലൻസിൻ്റെ DYSP TV പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ പ്രസംഗം വഴിവെച്ചു എന്ന മട്ടിലുള്ള ഒരു തെളിവും ഇതുവരെയും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, പ്രസംഗത്തിൻ്റെ വെർബാറ്റമല്ലാതെ. അപ്പോൾ ഇതടക്കം തെളിവുകൾ ദുർബലമാണ് ഈ കേസിൽ എന്നത് പി പി ദിവ്യയുടെ അഭിഭാഷകൻ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? ഇന്ന് എന്തൊക്കെയായിരിക്കും നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഷാം ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ട് കോടതികളിലായാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതിലൊന്ന് പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയാണ്. പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ അത് തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ആ ജാമ്യാപേക്ഷ ഇന്ന് നൽകുന്നത്. ഒരുപക്ഷെ ഇന്ന് ആ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കാം, അല്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളത്തേക്കായിരിക്കാം പരിഗണനയ്ക്ക് വരിക. അങ്ങനെ നാളത്തേക്ക് പരിഗണനയ്ക്ക് വന്നാൽ സ്വാഭാവികമായും പോലീസിനോട് നടപടിക്രമം എന്ന നിലയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടും. അങ്ങനെ പോലീസിനോട് റിപ്പോർട്ട് തേടുമ്പോൾ പോലീസിൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും അതിൽ ഒരു വിശദമായ വാദം നടക്കുക. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യത പറയാനാകില്ല, അല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാകുമെന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് ഇന്നോ നാളെയോ അങ്ങനെ ആ നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി അത്തരമൊരു നടപടിക്രമത്തിലേക്ക് പോകും, ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കും. അപ്പോഴാണ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ദിവ്യയ്ക്ക് പറയാനുള്ള പല കാര്യങ്ങളുണ്ട് ഇത് ഇക്കാര്യത്തിൽ. അതിൽ തെളിവുകളടക്കമുണ്ട്, പ്രത്യേകിച്ചും ശബ്ദരേഖകളടക്കം ഉള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ കോടതി മുൻപാകെ അറിയിക്കും എന്നൊരു നിലപാടിലേക്ക് പി പി ദിവ്യയുടെ അഭിഭാഷകനായ കെ വിശ്വൻ ഇന്നലെ തന്നെ എത്തുന്നത്. ദിവ്യയ്ക്ക് അനുകൂലമായ നിരവധിയായ കാര്യങ്ങളുണ്ട് എന്നതാണ് അദ്ദേഹം നേരത്തെ തന്നെ സ്വീകരിച്ച ഒരു നിലപാടും. മറ്റൊന്ന്, രണ്ടാമത്തെ നടപടിക്രമം എന്നത് തളിപ്പറമ്പ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അവിടെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. പി പി ദിവ്യയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം എന്നതാണ് പോലീസിൻ്റെ ഒരു നിലപാട്. പക്ഷേ അത് എത്ര ദിവസത്തേക്ക് എന്ന കാര്യത്തിൽ ആ കസ്റ്റഡി അപേക്ഷ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ നമ്മൾ ഒരു നിർണായകമായ ഒരു നിമിഷമാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി അഥവാ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തുകയാണെങ്കിൽ അത് ജാമ്യത്തിൻ്റെ മറ്റൊരു കോടതിയിൽ, അതായത് സെഷൻസ് കോടതിയിലെ ജാമ്യത്തിന് അനുകൂലമായ ഒരു ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടാത്ത ഒരു ആളെ എന്തിനാണ് കൂടുതൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതെന്നൊരു വലിയ ചോദ്യം ഉയരും. അത് പക്ഷേ രാഷ്ട്രീയമായ മറ്റു പല തർക്കങ്ങളിലേക്കും പോകുകയും ചെയ്യും. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കൗതുകമുണ്ടാവും. ഇന്നലെ ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് കൊടുത്തില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? നേരെ റിമാൻഡ് ചെയ്യായിരുന്നില്ലേ? സാധാരണ ഈ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പമാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. പക്ഷേ ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്നായിരിക്കും അവർ നൽകുക എന്ന കാര്യത്തിലാണ് നമുക്കൊരു അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഇന്നലെ അക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല കസ്റ്റഡി അപേക്ഷയെ സംബന്ധിച്ച്. കാരണം ഒരാൾ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 48 മണിക്കൂർ, ഏതാണ്ടല്ല കൃത്യമായി 48 മണിക്കൂർ പോലീസിന് ആ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള സമയം കിട്ടും. അതായത് ആദ്യത്തെ 24 മണിക്കൂർ കസ്റ്റഡിയും അടുത്ത 24 മണിക്കൂർ അറസ്റ്റ് എന്ന നിലയിലുമാണ്. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. പക്ഷേ ഇന്നലെ ഏതാണ്ട് 5 മണിക്കൂറിൽ താഴെ മാത്രമാണ് പി പി ദിവ്യ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. പോലീസ് ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ, അവരാദ്യം ചെയ്യേണ്ടുന്ന നടപടിക്രമം എന്നത് വിശദമായ ചോദ്യം ചെയ്യലാണ്. ഈ പി പി ദിവ്യയെ ഏതാണ്ട് 48 മണിക്കൂർ കയ്യിലുണ്ടായിരുന്നിട്ടും, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നിട്ടും അത്ര വിശദമായൊരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടില്ല. സ്വാഭാവികമായൊരു നടപടിക്രമം എന്ന നിലയിൽ അവർ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറ്റസമ്മത
മൊഴിയാണ്. ആ കുറ്റസമ്മത മൊഴി ഇന്നായിരിക്കാം ഒരുപക്ഷെ അവർ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നൽകുന്നത്. അങ്ങനെ ആ കുറ്റസമ്മത മൊഴി കൂടി വരുമ്പോഴാണ് പി പി ദിവ്യ എന്താണ് കോടതിയോട് പോലീസിനോട് അന്വേഷണ സംഘത്തോട് അവരുടെ മറുപടിയായി പറഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള നോട്ടീസാണ് ആ നൽകിയിരുന്നത്. അതിന് തൊട്ടുപിന്നാലെയാണ് ലുക്ക് ഔട്ട് സർക്കുലർ ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. ഇതെല്ലാം ഈ രണ്ട് കോടതികളിലായിട്ട് ഇന്ന് സംഭവിക്കാനിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നവീൻ ബാബുവിൻ്റെ കുടുംബം മുൻകൂർ ജാമ്യാപേക്ഷയെ എങ്ങനെ എതിർത്തോ അതേ രീതിയിൽ തന്നെ ഈ ജാമ്യാപേക്ഷയെ കൂടി എതിർക്കാൻ വേണ്ടി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് അതേ കോടതിയിലേക്ക് വരുന്നുവെന്നതാണ്. സാധാരണഗതിയിൽ ജാമ്യം തേടി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം, പക്ഷേ മജിസ്ട്രേറ്റ് അതായത് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ കോടതിയിൽ തന്നെ സമീപിക്കാം. പക്ഷേ പി പി ദിവ്യയുടെ അഭിഭാഷകൻ അതിന് തയ്യാറാകാതിരുന്നതും തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് പോകും എന്നതും ഈ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ച് ദിവ്യ അത്രയും ദിവസങ്ങൾ കൂടി ജയിലിൽ കഴിയുന്നത് ഒഴിവാക്കുക എന്നൊരു സാധ്യത അവർ തേടുന്നുണ്ട്. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയാലും 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ തന്നെ ആ മുൻ ജാമ്യാപേക്ഷ തള്ളുകയാണ് സാധാരണ ഗതിയിൽ. അത്തരമൊരു കാര്യമേ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസാധാരണമായൊരു നടപടിക്രമം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. സ്വാഭാവികമായും അങ്ങനെ പോലീസിനോട് റിപ്പോർട്ട് തേടി അപേക്ഷ തള്ളുന്നത് വരെ അത്രയും കാലതാമസം ഉണ്ടാകേണ്ടതില്ല, നേരിട്ട് സെഷൻസ് കോടതിയിലേക്ക് പോകാം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഡോക്ടർ അരുൺ, ഒറ്റ കാര്യവും കൂടി, അതിൽ ഇന്നലെ അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് ഇന്നലെയാണ്, ഇന്ന് അടുത്ത ജാമ്യാപേക്ഷ അതേ കോടതിയിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വരുന്നുണ്ട്. ഈ ഒറ്റ ദിവസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 24 മണിക്കൂറിനിടയ്ക്ക് ഇതിൽ എന്ത് മാറ്റം സംഭവിച്ചു, എന്ത് സാഹചര്യങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നതാണ് കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അറസ്റ്റ് ചെയ്ത് പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അന്വേഷണത്തിൽ എന്തുമാത്രം പുരോഗതി ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ പി പി ദിവ്യയെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും നിർണായകമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ലെങ്കിൽ അത് പി പി ദിവ്യയ്ക്ക് സഹായകരമാകും.